സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്ത മാസ്ക്, കറുത്ത കുട, കറുത്ത ഡ്രസ്സ് ധരിച്ച് വരുന്നവർ, കറുത്ത കുട തുടങ്ങി കറുപ്പിലുള്ള എല്ലാ വസ്തുക്കൾക്കും പോലീസ് നിരോധനം ഏർപ്പെടുത്തിയതിലും പ്രതിഷേധിച്ചും പൊതുജനങ്ങളായ സാധാരണക്കാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുടെ മാസ്കുകൾ പോലും അഴിപ്പിച്ചു മാറ്റുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച്, കറുത്ത മാസ്ക് അണിഞ്ഞ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം കള്ളക്കടത്ത് കേന്ദ്രമാക്കിയതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് പരിസരം ചാണകവെള്ളം തെളിച്ച് പ്രവർത്തകർ ശുദ്ധീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകല, ജില്ലാ പ്രസിഡന്റ് ജയാ രാജീവ്, BJP വൈസ് പ്രസിഡന്റ് ബീന, RC സെക്രട്ടറിമാരായ ഹിമാസിജി, സ്വപ്ന സുദർശൻ തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പിണറായി വിജയൻ പോയ എല്ലാ പരിപാടികളിലും കറുത്ത മാസ്ക് അഴിച്ചു വയ്പ്പിച്ചുകൊണ്ട് അത് പൊതുജനങ്ങളുടെ ആയാലും മാധ്യമപ്രവർത്തകരുടെ ആയാലും ഉൾപ്പെടെ സാധാരണക്കാരൻ്റെ മാസ്ക് പോലും അഴിച്ചു മാറ്റിക്കൊണ്ട് ആ വേദിയിലേക്ക് വരുവാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുത്ത പിണറായി വിജയൻ്റെ നടപടിക്കെതിരായിട്ടാണ് ഇന്ന് മഹിളാ മോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ കറുപ്പെടുത്ത് കറുപ്പ് മാസ്കും ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസായ ഈ സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടോൺമെൻ്റ് നടയിലേക്ക് ചാണകവെള്ളം തളിച്ച് ആ പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കള്ളക്കടത്ത് കേന്ദ്രമാക്കിയതിനെ ചാണകം തളിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മഹിളാ മോർച്ച ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ സമാധാനപരമായിട്ട് ഞങ്ങൾ 35 വനിതകളാണ് ഇന്ന് ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് എത്തിയത്. എന്നാൽ വഴിയിൽ വെച്ച് പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർ അവർ ലാത്തി കൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ അടിക്കുകയും അവരെ തടയുകയും മുൻപിൽ നിന്ന് വനിതാ പോലീസുകാരെ പോലും പിടിച്ചു തള്ളിക്കൊണ്ട് ഇവിടുത്തെ വനിതകളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണെന്ന് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.